കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക് മാർച്ചിൽ പൂർത്തീകരിക്കും. ട്രാക്കിന്റെ പ്രവൃത്തി ജില്ലാ കളക്ടർ എംഎൽഎ എം വിജിൻ എന്നിവരടങ്ങുന്ന സംഘം വിലയിരുത്തി. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെയും സിന്തറ്റിക് ട്രാക്കിന്റെയും നിർമ്മാണ പുരോഗതി എം വിജിൻ എംഎൽഎ, ജില്ലാ കളക്ടർ ഇ ചന്ദ്രശേഖരൻ ഐഎഎസ്, മുൻ എംഎൽഎ ടി വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മാർച്ച് മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ആകുമെന്ന സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത സിൻകോട്ട് ഇന്റർനാഷണൽ ന്യൂഡൽഹിയും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത ആലുവ വി കെ എം ഫുട്ബോൾ ടർഫും അറിയിച്ചു. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. വടക്കേ മലബാറിൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്തേത്. ഇതിനായി 7 കോടി രൂപയാണ് അനുവദിച്ചത്. ഐ എ എഫ് സ്റ്റാൻഡേർഡ് 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ട്രാക്കിൻ്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗ്, കാണികൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്കായുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം, ബാത്റൂം, ടോയ്ലറ്റ്സ് എന്നിവയുടെ പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. ഇതിനോടൊപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെയും പ്രവൃത്തിയാണ് അവസാനഘട്ടത്തിലേക്ക് കടന്നത്. ഇതിനായി എംഎൽഎ ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി നമുക്കതിൻ്റെ ഒരു ഉദ്ഘാടന പ്രവൃത്തിയിലേക്ക് കടക്കാൻ പറ്റും എന്ന നിലയിലാണ്. അത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ പ്രദേശത്തെ കായിക പ്രതിഭകൾക്ക് അത് എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന ഒന്നായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരാനിരിക്കുന്ന സിന്തറ്റിക് ട്രാക്ക്, അത് കേവലം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല നമ്മുടെ കായിക പ്രതിഭകൾക്ക് കൂടി ഉപയോഗപ്പെടുത്തണം എന്നൊരാഗ്രഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കൂടി ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തിലേക്ക് സിന്തറ്റിക് ട്രാക്കിനെയും പൂർണ്ണമായും ഗ്രാസ് ലാൽ നിർമ്മിതമാകുന്ന ഫുട്ബോൾ ഗ്രൗണ്ടും മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അടിയന്തരമായി തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പ്രതാപ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ പി പി ബിനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിള്ളാത്തറ.